നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ ഹിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ U23 ഏഷ്യൻ കപ്പ് യോഗ്യത. ഇന്ത്യൻ ടീമിൽ 4 മലയാളികൾ. AFC U23 ഏഷ്യൻ കപ്പ് ഖത്തർ 2024 യോഗ്യതാ മത്സരങ്ങൾക്കുള്ള 28 കളിക്കാരുടെ ഇന്ത്യൻ സാധ്യത ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 4 മലയാളി താരങ്ങൾ ടീമിൽ ഇടം നേടിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായ വിപിൻ മോഹനൻ, ഹൈദരാബാദ് എഫ്സിയുടെ അബ്ദുർ ഹബീബ്, ഗോകുലം കേരളയുടെ അറ്റാക്കിംഗ് താരമായ സൗരഭ് കെയും ആണ് ടീമിൽ ഉൾപ്പെട്ട മലയാളി താരങ്ങൾ. എന്തായാലും ഇവർക്കൊരു മികച്ച ഭാവി തന്നെ മത്സരങ്ങളിൽ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടൂറൻ കപ്പിൽ ഇന്നലെ ബംഗ്ലാദേശ് ആർമി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് മത്സരമായിരുന്നു. ആരാധകർ കരുതിയതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ മലയാളി താരമായിരുന്ന സഹൽ അബ്ദുൾ സമദ് ATK വേണ്ടി കളിക്കാനിറങ്ങുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് താരത്തിൻ്റെ പേര് പോലും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ മോഹൻ ബഗാൻ 5 ഗോളിന് എതിരില്ലാത്ത ഗോളുകൾക്ക് ജയിച്ചിരിക്കുകയാണ്. എന്തായാലും മോഹൻ ബഗാന് വേണ്ടി 5 ഗോളുകൾ നേടിയത് ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ ലിസ്റ്റൻ കൊളോസോ ആണ് നേടിയത്. അതേപോലെ തന്നെ 30 മിനിറ്റിൽ മൺവീർ സിംഗിൻ്റെ വകയും ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. 40 മിനിറ്റിൽ സുഹൈൽ എന്ന് പറയുന്ന താരത്തിൻ്റെ ഗോളും, അതേപോലെ തന്നെ രണ്ടാം പകുതിയിൽ ഹാംദേ എന്ന് പറയുന്ന താരത്തിൻ്റെയും 90 മിനിറ്റിൽ കിയാനസ്രീയുടെയും ഗോളുമാണ് കാണാൻ സാധിച്ചത്. അങ്ങനെയായിരുന്നു 5-0 എന്ന നിലയിൽ മത്സരം അവസാനിച്ചത്. അതേപോലെ തന്നെ ഇന്ന് ഡൂറൻ കപ്പിൽ ഏത് ടീമാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് ഷില്ലോങ് ലജോങ് FC മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മത്സരം 6 മണിക്കാണ് ഇന്ന് തുടങ്ങുന്നത്. ഗുവാഹത്തിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലുള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നതും. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. മത്സരങ്ങളെല്ലാം നിങ്ങൾക്ക് തത്സമയം സോണി ലൈവിലൂടെയും അതേപോലെ തന്നെ സോണിയുടെ പ്ലേ സ്റ്റോറിലുള്ള ആപ്പിലൂടെയും നിങ്ങൾക്ക് മത്സരങ്ങൾ വീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിങ്ങുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ 3 വമ്പൻ ഇന്ത്യൻ സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ISLലെ പ്രമുഖ ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. ഒഫീഷ്യലായിട്ട് തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഈ കാര്യം ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷാജൻ ഫ്രാങ്ക്ലിൻ, അതേപോലെ തന്നെ മാക്ട്രോൺ ലൂയിസ്, അതേപോലെ തന്നെ മുകുൾ പൻവർ എന്നീ താരങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേണ്ടി ഇനി അടുത്ത ഈ സീസൺ മുതൽ പന്ത് തട്ടാൻ പോകുന്നത്. 3 മികച്ച ഇന്ത്യൻ താരങ്ങളാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.